വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണേ. അപ്പൊ നമ്മള് പെയ്യട്ടെ എങ്ങനെ പെയ്യട്ടെ എന്നുള്ള ഒരു പാഠഭാഗമാണ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മക്കളെ, പെയ്യട്ടെ എങ്ങനെ പെയ്യട്ടെ എന്നുള്ള പാഠഭാഗത്തിൽ അല്ലേ നമ്മള് മഴയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഴയില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. മഴ പെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദേ നോക്കിക്കേ അല്ലേ, ഒരുപാട് ജീവികൾ മഴയോട് ഒന്ന് പെയ്യോ മഴയെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ. അപ്പൊ മഴ കൊണ്ടുവരുന്ന കാർമേഘത്തോട് എല്ലാവരും പരാതി പറയാണ്. എന്താ അവരുടെ പരാതി? നീ ഒന്ന് വേഗം പെയ്യോ, ഞങ്ങൾക്ക് ചൂടെടുത്തിട്ട് അല്ലേ നിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ചെടികൾ എന്താ പറയുന്നേ, ചെടികളാണെങ്കിൽ വാടി കരിഞ്ഞു പോവാണ് അല്ലേ. ആർക്കും ഈ മഴ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാനും പറ്റത്തില്ല. അപ്പൊ മഴ പെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്നത്. മഴയില്ലെങ്കിൽ വെള്ളമില്ലാതെ നമ്മളൊക്കെ ബുദ്ധിമുട്ടില്ലേ. മഴയുള്ളത് കൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. എങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പറഞ്ഞു തരട്ടെ. നമുക്ക് എല്ലാവർക്കും വെള്ളം വേണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. എങ്കിൽ ഈ വെള്ളം എവിടെ നിന്നൊക്കെയാ നമുക്ക് കിട്ടുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മഴ പെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിലും അല്ലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്ത് തോർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കിട്ടുന്നുണ്ട്. പക്ഷെ ആ വെള്ളം ചിലപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ചിലപ്പോൾ കിണറിൽ നിന്നായിരിക്കും, പുഴയിൽ നിന്നായിരിക്കും അല്ലേ. അങ്ങനെ കുറേ ജലസ്രോതസ്സുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാമോ? അപ്പൊ അതൊന്ന് നമുക്ക് എഴുതി നോക്കിയാലോ. അപ്പൊ ജലം എവിടെയൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം എഴുതാം, നമ്മുടെ വീടുകളിലെ ജലം കിട്ടുന്നത് എവിടെ നിന്നാ? നമ്മുടെ വീട്ടിലെ കിണറിൽ നിന്നാണ്. കിണറിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാം അല്ലെ, വേറെ എവിടെയൊക്കെയാണ് നമുക്ക് ജലം കിട്ടുന്നതെന്ന്. നമുക്ക് പുഴകളിൽ നിന്ന് കിട്ടാറില്ലേ? അപ്പൊ പുഴ എഴുതാം അല്ലെ. പുഴ നമുക്ക് എഴുതാം, പുഴ എഴുതാം. കിണർ എഴുതി, പുഴ എഴുതി. നദികൾ അല്ലെ, നദിയിൽ നിന്ന് കിട്ടാറില്ലേ? നദിയിൽ നിന്ന് കിട്ടാറുണ്ട്. അരുവി എന്ന് കേട്ടിട്ടുണ്ടോ അല്ലെ, അരുവിയിൽ നിന്ന് കിട്ടാറുണ്ട് അരുവി. പിന്നെ എവിടെ നിന്നാ കിട്ടാറ്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെ നിന്നാണ് ജലം എവിടെയൊക്കെയാ ഉള്ളത്? കടൽ അല്ലേ, വലിയ സ്ഥലം എവിടെയാ? കടലിലുണ്ട് അല്ലേ. കടലിലാണെങ്കിൽ ഒത്തിരി എന്തുണ്ട്? ആ ഒത്തിരി വെള്ളമുണ്ട്. പിന്നെ നമുക്ക് കായൽ എഴുതാം അല്ലേ, കായൽ എഴുതാം. അപ്പം നമ്മുടെ വീട്ടില് അല്ലെ, വീട്ടില് നമുക്ക് എന്താണ്, നമ്മൾ അധികവും കിണർ വെള്ളമായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇനിയും ഒരുപാട് ജലം കാണുന്ന സ്ഥലങ്ങൾ എന്റെ കുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ലേ. അതപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് ആലോചിച്ചിട്ട് എഴുതണം. ചിലപ്പോ കുറച്ചെണ്ണ പറഞ്ഞിരിക്കുന്നത് അല്ലെ, എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെയും കുറെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കാൻ പറ്റില്ലേ. അപ്പൊ അതും കൂടെ എന്തായാലും എഴുതി വെക്കാം. ചിലപ്പോ ക്രിസ്മസ് പരീക്ഷയിൽ അല്ലെ ഒരു ചോദ്യം ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? മറ്റൊരു വീഡിയോയില് അരുണിമ ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാ മക്കളും ചാനൽ എന്ത് ചെയ്യുക, ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എന്നുള്ള കാര്യം ഉറപ്പാക്കുക. കാരണം ക്രിസ്മസ് എക്സാമിനോട് അനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.